ഒരു മന്ത്രി ആയാൽ എന്തെല്ലാം ജോലി ചെയ്യണം എന്ന് വെച്ച് സിനിമ വേണ്ടത് നോക്കാൻ പറ്റുമോ? പക്ഷേ തൃശൂർ എംപിക്ക് അത് സാധിക്കും. അല്ല, ഇതാരാ പറയുന്നത്? നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് വാഗ്ദാനങ്ങളുടെ നീള ലിസ്റ്റുമായി പോയ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി അല്ലേ? എന്താ സുരേഷ് ഏട്ടാ, നമ്മുടെ മോദിജി കേന്ദ്രമന്ത്രി സ്ഥാനം മാറ്റി സഹമന്ത്രി സ്ഥാനം നൽകിയതിലുള്ള വിഷമമാണോ? സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ ഇപ്പൊ കാരണം? നീ ചിരിക്കണ്ട. എന്നാ പിന്നെ അതങ്ങ് ചെയ്താ പോരായിരുന്നോ? വോട്ട് ചോദിച്ച് വെറുതെ നടന്ന് വിയർത്തു. അവസാനം ജനങ്ങളോട് ഇത് വല്ലാത്തൊരു ചതിയായി പോയി. വാളെടുക്കണം, വല വിരിക്കണം, വേണ്ടിടത്ത് വേണ്ട പോലെ വാൾ മടക്കണം, വേഷം കെട്ടണം. പാലം കിടക്കുവോളം നാരായണ, പാലം കിടന്നാൽ കൂരായണ എന്ന് പറയും പോലെ ആയി പോയല്ലോ ഇത്. സിനിമ ചെയ്യാൻ ഇപ്പോൾ കേന്ദ്രം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ പോലും മൂപ്പർ രക്ഷപ്പെട്ടു എന്ന് പറയാൻ മാത്രം എന്താ ഇപ്പോൾ ഉണ്ടായത്? സിനിമ ചെയ്തില്ലെങ്കിൽ സുരേഷ് ജി ചത്തുപോകുമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോ മന്ത്രിയുടെ ചുമതലകൾ ചെയ്യണേ സെറ്റിൽ സൗകര്യമൊരുക്കി തന്നാലും മൂപ്പര് റെഡിയാണ്. പാർട്ട് ടൈം ജനസേവനമാകും ഉദ്ദേശിച്ചത് അല്ലേ? മാഡം, ഞാൻ എന്ത് പണിയും ചെയ്യും, പാട്ട് പാടാൻ അറിയുന്ന ഒരു കുറ്റമാണോ? അത് നല്ല കഥ. ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഇതൊന്നും അല്ലല്ലോ പറഞ്ഞു കേട്ടത്. ഈ തൃശൂർ എനിക്ക് വേണം, ഇങ്ങ് എടുക്കുക, 10 വകുപ്പെങ്കിലും വേണം എന്ന് പറഞ്ഞു പോയ മനുഷ്യന് ഇപ്പൊ സിനിമ മതി എന്നായി. എനിക്ക് ഈ തൃശൂര് വേണം. മന്ത്രിസ്ഥാനം ഇന്ന് വരും, നാളെ പോകും. സിനിമാ നടനായാൽ അങ്ങനെയല്ലല്ലോ, ആ ജീവനാന്തം അവസരങ്ങൾ അങ്ങോട്ട് കിടക്കുമല്ലേ? അറിയാം, മിന്നൽ പ്രതാപൻ എല്ലാം അറിയാം. ഷൂട്ടിംഗിന് പാർലമെന്റിലായാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാനല്ല കേട്ടോ, ജനങ്ങളാണേ. കുറെ കാലമായി ഞാൻ സഹിക്കുന്നു. കേന്ദ്രത്തോട് സുരേഷ് ജി ആകട്ടെ ഷൂട്ടിങ്ങിന് പോകാൻ അനുവാദം ചോദിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും അവിടെ നിന്ന് അനുവാദം കൊടുത്തില്ലെന്നാ കേട്ടത്. സിനിമ ഞാൻ ചെയ്യും, അനുവാദം ചോദിച്ചിട്ടുണ്ട്, അനുവാദം കിട്ടിയിട്ടില്ല. കൊടുപ്പില്ല, എടുപ്പേ ഉള്ളൂ. ഞാനും ആട്ടെ. പക്ഷേ സുരേഷ് ജി ഒറ്റക്കൊമ്പൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് സെപ്റ്റംബറിൽ പോകാൻ തന്നെ ഉറപ്പിച്ച മട്ടാണ്. 2022 സ്ക്രിപ്റ്റ് അല്ലേ മൂപ്പര് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നത്. 22 പടം ചെയ്യണമെന്ന് പറഞ്ഞാൽ അമിത് ഷാ എന്നല്ല, ആരായാലും ആ പേപ്പർ കെട്ട് വാങ്ങിയെറിയും സാറേ. അതെ, തന്റെ ട്രൂപ്പിൽ ഞാൻ പണി നിർത്തി, ഞാൻ പോവുക ഏതെങ്കിലും നാട്ടിലേക്ക്. എന്ത് പണിക്ക്? കാശ് കിട്ടുന്ന എന്ത് പണിക്ക്? കേന്ദ്രമന്ത്രി ആയതോടെ തൃശൂർകാരെ ഇവിടെ വന്ന് പരിഗണിക്കാൻ പറ്റുന്നില്ലെന്ന്. പാവം, മന്ത്രിസ്ഥാനം പോയാലും വേണ്ട, സിനിമയൊക്കെ ചെയ്ത് തൃശൂരിലെ ജനങ്ങളെ ഇവിടെ വന്ന് പരിഗണിക്കാമല്ലോ എന്നാണ് പുള്ളി ഇപ്പൊ പറയുന്നത്. എന്തായാലും രണ്ടും കൽപ്പിച്ച മട്ടാണ്. സിനിമയ്ക്ക് വേണ്ടി മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെക്കാൻ പോകുന്ന ആ വലിയ മനസ്സ് ജനങ്ങൾ കാണാതെ പോകരുത്. എന്തായാലും മത്സരിച്ച് MP ആയ ശേഷം ഇത്രയും അധികം സിനിമാ മോഹവുമായി മുന്നോട്ട് പോയാൽ തൃശൂരിലെ ജനങ്ങളും BJP ഘടകവും വോട്ട് ചെയ്തതോർത്ത് കുറച്ചധികം കരയും. കഴിഞ്ഞ വർഷം എനിക്ക് നഷ്ടപ്പെട്ട ധീരതയ്ക്കുള്ള അവാർഡ് ഈ വർഷം ഞാൻ നേടിയെടുക്കും. ചാർജ്.